അപ്പോൾ നമസ്കാരം ലാലി. കാരണം ഞാൻ ഇന്നലെ മുഴുവൻ ഇദ്ദേഹത്തിന് എടുത്തിട്ട് കുടയായിരുന്നു. പക്ഷെ കുറച്ച് സത്യങ്ങളൊന്നും പറയുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ അമ്മയെ വിളിച്ചത്. കാരണം ചോദിച്ചു ഞാൻ, കാരണം സത്യം പറയുന്നു അമ്മ കറക്റ്റായിട്ട് സത്യം പറയുന്നു. ആണോ ഇങ്ങനെ പറയണ്ടോന്ന്? പരമാവധി ശ്രമിക്കും. ആണല്ലേ? എങ്ങനെയാണ് ഈ സിനിമയിൽ അഭിനയിച്ചു എന്നൊക്കെ പറഞ്ഞല്ലോ. ഞാൻ കുമ്പളങ്ങി നൈറ്റ്സിലാണ് ആദ്യം അഭിനയിച്ചത്. അത് എൻ്റെ മൂത്ത മോളുടെ ഫ്രണ്ട് ഒരു ഐഡിയ ഉണ്ടായിരുന്നു. അപ്പോൾ വീട്ടിലൊക്കെ വന്ന് കണ്ടിട്ടുണ്ട് എന്നെ. അപ്പോൾ എന്നോട് പറഞ്ഞു അവിടെ ഓഡിഷൻ നടക്കുന്നുണ്ട്, ഉമ്മ ജസ്റ്റ് ഒന്ന് പോയി നോക്ക്. അങ്ങനെ പോയതാ. അപ്പോൾ വളരെ യാദൃശ്ചികമായിട്ട് കിട്ടിയത്. അപ്പോൾ ഈ അഭിനയം തുടങ്ങിയത് വളരെ ലേറ്റ് ആയിട്ടാണോ അതോ കുട്ടിക്കാലത്തെ ഉണ്ടായിരുന്നു? ഇല്ല ഇല്ല, ഒട്ടുമില്ല. പക്ഷേ പിന്നെ എൻ്റെ വാപ്പ ഒരു പ്രൊഫഷണൽ നാടകക്കാരനായിരുന്നു. അവിടെ പൂഞ്ഞാർ നവതാര എന്നും പറഞ്ഞൊരു അതിലൊക്കെ ഒരു അവരുടെ ഒരു ഇതിൽ ആക്ട് ചെയ്തിട്ടുണ്ട്, നാടകത്തിൽ മെയിൻ റോൾ ആക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പിന്നെ നാടകവും സിനിമയൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിരുന്നു. ഞങ്ങൾ ഒരു മല പ്രദേശത്തായിരുന്നു ഒരു. അപ്പോൾ അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ഉത്സവങ്ങൾക്ക് പള്ളിപ്പെരുന്നാളിനൊക്കെ വരുന്ന നാടകങ്ങൾ, പിന്നെ എസ്റ്റേറ്റുകളൊക്കെ നടന്നും അല്ലാതെയും. ഞാൻ ചെറുതായിട്ട് ഒരു ചെറിയ പാട്ടോടുകൂടി അങ്ങ് തുടങ്ങിയാലോ. ചെറിയ പാട്ടോട്. ഇന്നെന്റെ കരളിലെ പൊന്നണി പാടത്തൊരു പുന്നാര പനന്തത്ത പറന്ന് വന്നു, ഒരു പഞ്ചാര പനന്തത്ത പറന്ന് വന്നു. പാടാത്ത പാട്ടില്ല, പറയാത്ത കഥയില്ല, ഓടക്കൂഴലും കൊണ്ടോടി വന്നു. പാടാത്ത പാട്ടില്ല, പറയാത്ത കഥയില്ല, ഓടക്കൂഴലും കൊണ്ടോടി വന്നു. എന്നെ തേടിക്കൊണ്ട് എൻ്റെ മുന്നിൽ ഓടി വന്നു. എന്നെ തേടിക്കൊണ്ട് എൻ്റെ മുന്നിൽ ഓടി വന്നു. വളരെ പഴയതാണ്, മനസ്സിലായി. അപ്പോൾ ഞാൻ വേറൊരു കാര്യം ചോദിച്ചോട്ടെ. ഞാൻ അനാർക്കലിയുമായിട്ട് കുറേ നേരം ഇന്നലെ സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, ഒരു സാധാരണ ഒരു കുട്ടിയാണ് നമ്മളീ വിചാരിക്കുന്ന പോലെ. കാരണം ഈ സൈബർ അറ്റാക്ക് അതുപോലെ പലവിധ പ്രശ്നങ്ങൾ ഒരുപാട് നേരിടേണ്ടി വന്ന ഒരു വ്യക്തിയാണ്. ആ സ്ഥിതിക്ക് ഇത് എങ്ങനെയാണ് സംഭവിക്കുന്നത്? കാരണം ഇത് വളരെ ശുദ്ധമായിട്ട് വളരെ ക്ലീനായിട്ട് ഉത്തരം പറയുന്ന ഒരു സാധാരണ പെൺകുട്ടിയാണ്. ഈ ഒരു സ്റ്റൈല് കാണുമ്പോൾ മാത്രമേ ഒരു നമുക്ക് ഒരു എന്താണ് ഇത്, എന്താണ് ആഷ്പുഷ് ആണോ അതോ എന്താണെന്ന് ഒരു തോന്നൽ വരത്തുള്ളൂ. പക്ഷേ ഷീസ് അൻ വെരി ഓർഡിനറി ഗേൾ. പിന്നെ എന്തുകൊണ്ടാണ് ഇത്രയും സൈബർ അറ്റാക്ക് ഉണ്ടാവുന്നത്? നമ്മുടെ ഒരു മനസ്സിൻ്റെ പ്രശ്നമാണെന്ന് തോന്നുന്നു. ഒന്ന്, ഇങ്ങനെ ഒരു ഡ്രസ്സ് ഇട്ട് നടക്കുന്ന ആൾ എപ്പോഴും ഒരു സാധാരണ വാല്യൂസിനെ ഒന്നും അംഗീകരിക്കാത്ത ഒരാളാണെന്നുള്ള ചിന്തകൾ നമുക്ക് ചെറുപ്പം മുതലുണ്ട്. നമ്മുടെ എനിക്കും സിനിമകളൊക്കെ തന്നെയാണെങ്കിലും അങ്ങനെയാണ്. ഒരു വാനിറ്റി ബാഗ് തൂക്കി അല്ലെങ്കിൽ തലയൊന്ന് പിന്നെ ബോബി ചെയ്ത് അത് കുറച്ച് മോഡേൺ ഡ്രസ്സ് ഇട്ട് നടക്കുന്ന ആൾക്കാർ പാവങ്ങളല്ല എന്നുള്ളൊരു ആ ചിന്തയെ തന്നെ പൊളിക്കുന്നുണ്ട് അനാർക്കലി. പക്ഷെ അനാർക്കലി അവളുടെ സ്വാതന്ത്ര്യമൊക്കെ വളരെ നന്നായിട്ട് യൂസ് ചെയ്യുന്ന, പക്ഷേ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാത്ത ഒരാളാണ്. അപ്പോൾ എന്തെങ്കിലും ആരെങ്കിലും ഒരു സൈബർ അറ്റാക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ആരെങ്കിലും പിന്നെ എന്ത് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് വളരെ ശക്തമായിട്ട് മറുപടി കൊടുക്കുമല്ലേ? വളരെ അങ്ങനെ ഹേർട്ട് ചെയ്യാത്ത രീതിയിൽ. ഒരുപക്ഷെ അങ്ങനെ മറുപടി കൊടുക്കുന്നോണ്ടാണോ ഈ പ്രശ്നം ഉണ്ടാവുന്നത്? ഇല്ല, ഞാൻ അങ്ങനെ അധികം മറുപടി കൊടുക്കാറില്ല. എനിക്ക് സൈബർ ആക്രമണം വന്നു കഴിഞ്ഞാൽ ഈ കാര്യമുള്ള കാര്യമാണെങ്കിൽ മാത്രമേ ഞാൻ മറുപടി കൊടുക്കാറുള്ളൂ. വെറുതെ അനാവശ്യമായിട്ട് നമ്മുടെ ഡ്രസ്സിങ്ങിനെ കൊണ്ടാണ് ഞാൻ വെറുതെ ഈ കാർഡ് ഇട്ട് തരുന്ന പോലെ ഇങ്ങനെ ഇട്ട് തരുന്നത്. കാരണം എപ്പോഴും ഒരു അറ്റാക്ക് വരട്ടെ 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 എന്ന് ചിന്തിച്ചു പോകുന്നേ. ഞാനോ? അല്ല, ഇല്ല, എനിക്ക് അങ്ങനെ, എനിക്ക് പൊതുവേ എനിക്കൊന്നും മറ്റു നടിമാരെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് സൈബർ ആക്രമണം കുറച്ച് കുറവാണ്. ഇപ്പം എൻ്റെ ഡ്രസ്സിങ്ങിനെയൊക്കെ പറ്റിയാണെങ്കിലും എനിക്ക് ആദ്യം ഇൻസ്റ്റഗ്രാമിലാവുണ്ടെന്ന് ആദ്യ സമയത്ത് എനിക്ക് കുറച്ച് കൂടുതലുണ്ടായിരുന്നുവെങ്കിലും പിന്നീട് അത്ര പ്രശ്നം വന്നിട്ടില്ല. എനിക്ക് എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് തോന്നിയിട്ടാണോ എന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ എൻ്റെ ഡ്രസ്സിങ്ങിനെ കമൻറ്റ് ചെയ്തിട്ടുള്ള ആക്രമണം, അതായത് അവൾക്ക് ചെയ്യണം തോന്നുന്ന കാര്യങ്ങൾ ന്യായമാണെന്ന് തോന്നുന്ന കാര്യങ്ങൾ പറഞ്ഞനുസരിക്കും. അപ്പൊ ഇനിയിപ്പോ ഒരു കല്യാണമൊക്കെ കഴിച്ചു കൊടുക്കണ്ടേ?
അത് അവർക്ക് ഇഷ്ടമുള്ളപ്പോ അവര് കല്യാണം കഴിച്ചു കൊടുക്കുന്നു എന്ന് പറയുന്നത് പോലും എനിക്ക് താല്പര്യമില്ല. അവര് അവരുടെ ഒരു സന്തോഷത്തിൽ ഞാൻ പങ്കാളിയാകും, അതേ ഉള്ളൂ. അവർക്ക് ഓപ്പണായിട്ട് പറഞ്ഞു ഞാൻ എനിക്കൊരു കാമുകനുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അത് അങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്ക് ഒരു അമ്മയെന്നുള്ള നിലയിൽ ഒരു ദേഷ്യം വരുത്തില്ല? ഇല്ല, ഒന്നുമില്ല. കാരണം ഞാൻ എന്റെ നമ്മൾ ഈ പ്രായം കടന്നു വന്നാല് ലവ് മാരേജ് ആയിരുന്നു. അല്ല അല്ല, അറേഞ്ച്ഡ് തന്നെയായിരുന്നു. അപ്പൊ സ്വന്തം മോളും അറേഞ്ച് മാരേജ് ആവണമെന്നൊരു? ഇല്ല, അങ്ങനെ ഇല്ല. എനിക്ക് അങ്ങനെ അറേഞ്ച്ഡെന്നോ അങ്ങനെയൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. അവർക്ക് ഇഷ്ടമുള്ളതൊന്നും. പക്ഷെ അനാർക്കിൽ ഇപ്പൊ എന്നോട് ഇന്ന് വരുന്ന വഴിക്ക് പറയായിരുന്നു, എന്റെ ഏറ്റവും ലോങ്സ്റ്റ് ആണ് കേട്ടോ ഇതെന്ന്. അവള് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ പ്രണയങ്ങൾ വരും, പിന്നെ പിന്നെ അത് വേണ്ടെന്ന് വെക്കും. അപ്പൊ അവള് വേണ്ടെന്ന് വെക്കും, അല്ലെ അവൻ വേണ്ടെന്ന് വെക്കും. അതുകൊണ്ട് അതിലൊന്നും ഞാൻ വലിയ കാര്യം കാണുന്നില്ല. പക്ഷെ ഇത് ഇപ്പം നല്ല ഓരോരുത്തരെ പ്രേമിക്കും. അതെ, പിന്നെ നോക്കുമ്പോ അവരെ കാണത്തില്ല. ആ അല്ല, അവളൊരു പത്താം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴാ, പ്ലസ് വണ്ണിനൊക്കെ പഠിക്കുമ്പോ ഒരു ഒരാളുമായിട്ട് അങ്ങനെ ഒരു കൂടെ പഠിക്കുന്ന ഒരു പയ്യനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഒരു ദിവസം എന്നോട് വന്നിട്ട് പറഞ്ഞു, ഉമ്മ ഞാൻ ജോണോ എന്നിങ്ങനെ പേര്, അത് ബ്രേക്കപ്പായി, ഞാൻ തലമുടി വെട്ടിയത് അവന് ഇഷ്ടപ്പെട്ടില്ല, എന്റെ തലമുടി ആയിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, അങ്ങനെയുള്ളവരൊക്കെ പോട്ടെ, നമ്മുടെ തലമുടി കണ്ടിട്ടല്ലല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ ഓരോ പ്രശ്നങ്ങൾ വരുമ്പോ അവളത് പറയും, അത് വേണ്ടെന്ന് വെക്കും. അങ്ങനെ ഇപ്പോ പക്ഷെ ഒരു കുറച്ച് നാളായിട്ടുണ്ട്, അതെന്താകുമെന്ന് അറിയില്ല. അവൾക്ക് ഇഷ്ടമാണെങ്കിൽ അവർ ഒരു തുടർന്നൊരു ജീവിതം നയിക്കട്ടെ എന്ന് വിചാരിക്കും. ഓക്കേ, ഓൾ ദി ബെസ്റ്റ്.